ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പുവടയാണ്. അതിലേക്ക് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്, വടപ്പരിപ്പ്. നാല് പച്ചമുളക്, കുറച്ച് സവാള, ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില. കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി എടുക്കണം, ഒരു 20 എണ്ണം എടുക്കണം. തീരെ ചെറിയതായിരുന്നതാണ്. ഇനി പരിപ്പ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചല്ല ചതച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, കാശ്മീരി മുളക് പൊടി. ചതച്ച് വെച്ച സവാള, ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ കൂടി പരിപ്പിലേക്ക് ഇടാം. എന്നിട്ട് നല്ലപോലെ ഇളക്കണം. ഇതിലേക്ക് ഒരു സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കണം, ഒരു ടീസ്പൂൺ. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. എല്ലാം നല്ലപോലെ ഇളക്കി വടയുടെ രൂപത്തിലൊന്ന് കുഴച്ച് നോക്കണം ആദ്യം. എന്നിട്ടൊന്ന് വടയുടെ രൂപത്തിൽ പരത്തിയെടുക്കണം. ഇതാണ് അതിൻ്റെ പാകം. ഇതേപോലെ ഉരുട്ടണം. ഇനി ഒരു പാനടപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പരിപ്പുവട ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് വെക്കണം, അല്ല കരിഞ്ഞു. ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. മെരിഞ്ഞിട്ടുണ്ട് വട. പിന്നെ അതൊരു കോരി ഒരു ഇതിൽ കയ്യിലേക്ക് ഇടാം.
ഒരു പാത്രത്തിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലേക്ക് കുട്ടിയിടാം. ഇതേപോലെ എല്ലാ വടയും നമുക്ക് പൊരിച്ചെടുക്കാം.